ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കോവിഡ് ഒക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാവരും അതിൻ്റെയൊക്കെ ഹാങ് ഓവറിലാണോ? എല്ലാവരും ഗെറ്റ് ബാക്ക് ടു വർക്കാണ്. എല്ലാവരും ബിസി ആയി, നമ്മളും കുറച്ച് ബിസി ആയി. അത് കാരണമാണ് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇപ്പോൾ ഒരുവിധം എല്ലാവരും തൊട്ടടുത്ത വീടുകളിൽ പോലും ഗപ്പി ഫാമേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗപ്പി ഫാമേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ആർട്ടീമിയ എന്ന് പറയുന്നത് എത്ര തരത്തിലുണ്ട്, അതല്ലെങ്കിൽ ആർട്ടീമിയ ഹാച്ച് ചെയ്യേണ്ട യാഥാർത്ഥ്യ രീതി എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ വീഡിയോസ് നമുക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പ്രചോദനമാകുന്നത്. സോ അത് കാരണം അഭിപ്രായം പറയാതിരിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ആർട്ടീമിയ ഹാച്ച് ചെയ്യേണ്ട യഥാർത്ഥ രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രയലോടുകൂടി കാണിച്ചു തരാം. ഓക്കെ, ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പല തരത്തിലുള്ള ആർട്ടീമിയസ് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ബെറ്റർ റിസൾട്ട് ഉള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ബ്രൈൻ സ്ട്രീം എക്സിൻ്റെ OSI എന്ന് പറയുന്ന കമ്പനിയുടെ, USA OSI എന്ന് പറയുന്ന കമ്പനിയുടെ റെഡ് റിംഗ് എന്ന് പറയുന്ന സിസ്റ്റാണ് ഈ കാണുന്നത്. 95% ടു എബവ് ആണ് ഇതിൻ്റെ ഹാച്ചിങ് റേറ്റ് പറയുന്നത്, അതായത് വിരിയുന്ന റേറ്റ്. വിരിയുന്ന അളവുണ്ടല്ലോ, മുട്ട വിരിയുന്ന അളവുണ്ടല്ലോ, അതാണ് ഹാച്ചിങ് റേറ്റ് എന്ന് പറയുന്നത്. സോ 95% ആണ് കമ്പനി ഇതിന് നമുക്ക് വാഗ്ദാനം തരുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലോറിംഗാണ്. എല്ലോറിംഗ് അല്ല, ഞാനിവിടെ നമുക്ക് നമ്മുടെ ഫാമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ റെഡ് റിംഗ് ആണ്, OSI റെഡ് റിംഗ് ആണ്. ഇനി റെഡ് റിംഗ് എങ്ങനെ നമുക്ക് വിരിയിപ്പിച്ചെടുക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. നമുക്ക് ഹാച്ച് ചെയ്യാൻ ആദ്യം വേണ്ടത് ഈ കാണുന്നുണ്ടോ, ഇതുപോലെയുള്ള ഒരു 1.5 ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗം ദേ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഈ കുപ്പിയുടെ പോർഷനിലായിട്ട് ഇതേപോലെ നമ്മുടെ ഈ മീറ്റർ റേഞ്ച് പൈപ്പ് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തിട്ട് താഴെ ഈ പോർഷനിൽ ചെറിയ നമ്മുടെ ടീ കണക്ടർ ഇല്ലേ, ടീ കണക്ടറിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് ഈ മൂടിക്കകത്ത് ചെറിയൊരു ഓട്ടോ തുളച്ചിട്ട് അത് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് ട്യൂബ് എടുത്തിട്ട് ഒരു പീസ്, നേരെയുള്ള ഒരു പീസ് ഇതേ ഇതേപോലെ ഇടുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിരിഞ്ഞ ആർട്ടീമിയ ഇവിടെ വന്ന് നിൽക്കും. ഈ പോർഷനിൽ, അതായത് ഇതാ ഈ പോർഷനിൽ ഇവിടെ വന്ന് നിൽക്കും, കുപ്പിയുടെ ഈ പോർഷനിൽ വിരിഞ്ഞ ആർട്ടീമിയ വന്ന് നിൽക്കുമ്പോൾ ലൈറ്റ് കൂടി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു ലെവലിലാണ് വെള്ളം ഒഴിക്കുക, ഈ ഒരു ലെവലിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ സിസ്റ്റ്, അതായത് വിരിഞ്ഞ സിസ്റ്റൊക്കെ ഇവിടെ വന്ന് നിൽക്കും. അതിൻ്റെ അടിയിലും കുറേ ആർട്ടീമിയ ഉണ്ടാവും. ആ ആർട്ടീമിയനെ നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലൈറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വരും. ലൈറ്റ് അടിച്ച് നമുക്ക് ആർട്ടീമിയ സിമ്പിളായിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മോട്ടറിലേക്ക് കൊടുക്കാനുള്ള ഇതുണ്ടോ, മോട്ടറിലേക്ക് കൊടുക്കാനുള്ള ഒരു ജോയിൻ്റ് ആണ് ഇത് ഇവിടെ കാണുന്നത്. ടീ കണക്ടറിൻ്റെ വേറൊരു പോർഷനാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതേ ഇതിൻ്റെ ഉള്ളിൽ, ഈ നമ്മുടെ മീറ്റർ റേഞ്ചിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഈ മീറ്റർ റേഞ്ചിനുള്ളിൽ നിന്ന് മീറ്ററിൽ, അതായത് നമ്മുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പ് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്കിത് മോട്ടറിലേക്ക് ചെയ്ത്, മോട്ടറിലേക്ക് കണക്റ്റ് ചെയ്തിട്ട് എത്ര സിസ്റ്റിന് എത്ര ഉപ്പാണ്, എത്ര അപ്പക്കാരാണ് ഇടേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം. കാണുന്നുണ്ട്, അതായത് നമ്മുടെ കുപ്പിയുടെ ഈ പോർഷൻ വരെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അതായത് 1 ലിറ്ററിൻ്റെ അടുത്താണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടത്. 1.5 ലിറ്റർ കുപ്പിയിൽ 1 ലിറ്ററിൻ്റെ അടുത്ത് വെള്ളം നമ്മൾ ഒഴിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് അപ്പക്കാരം ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പക്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വേണ്ട, ഞാനിപ്പോൾ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം എത്രത്തോളം വേണമെന്നുള്ളത്. ഓക്കെ, ഈ ഒരു അളവിൽ കുറച്ച് അപ്പക്കാരം മതി. അടുത്തതായിട്ട് ഇനി നമ്മൾ ഉപ്പിടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം ഉപ്പാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഈ സ്പൂൺ കാണുന്നുണ്ട്. സാധാരണ നമ്മൾ വീട്ടിൽ അച്ചാറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അച്ചാറ് വരണമെങ്കിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ 1 എണ്ണം ഇട്ടു, 2.5. ഓക്കെ, അതിന് 2.5 സ്പൂണ് ഞാനിതിലേക്ക് ഉപ്പിട്ടു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ്സ് ഇതിനകത്ത് ഓക്സിജൻ ഇട്ട് വയ്ക്കാം. അങ്ങനെ ഓക്സിജൻ ഇട്ട് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് വെള്ളത്തിൽ മിക്സായിട്ട്, ഉപ്പൊക്കെ കറക്റ്റ് ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ സിസ്റ്റ് ഇടേണ്ടത്.
സിസ്റ്റേണിൻ്റെ അളവ് എത്രയാണ് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് 7.5 ml ചെറിയൊരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കാൽഭാഗം, ഈ കപ്പിൻ്റെ കാൽഭാഗത്തെ സിസ്റ്റർ എടുത്തുള്ളൂ. അതായത് നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 7.5 ml ചെറിയൊരു കപ്പാണ്. ഈ കപ്പിൽ ഞാൻ എടുത്തിരിക്കുന്നത് കാൽഭാഗം, ഈ കപ്പിൻ്റെ കാൽഭാഗം സിസ്റ്റാണ്. ഇനി ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സിസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് 24 to 36 hours വെയിറ്റ് ചെയ്യണം. 24 ആകുമ്പോഴത്തേന് ഏതാണ്ട് എല്ലാം തന്നെ വിരിയും. ഇത് 18 മുതൽ 24 കമ്പനി പറയുന്നത്. എന്നാലും വിരിയാത്ത ഏതെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ അതുകൂടി വിരിഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ ഏതാണ്, നമ്മൾ 36 മണിക്കൂറോളം ഇടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ്. ഇതിന് നിങ്ങൾക്ക് വിരിഞ്ഞ, അതായത് മേലെ ഇതിൻ്റെ മേലെ ഭാഗത്ത് കുറച്ച് സിസ്റ്റ് അടിഞ്ഞെടുക്കുന്നതായിട്ട് കാണാം. അത് വിരിഞ്ഞതാണ്, തൊണ്ടാണ്, ഏറ്റവും താഴെയായിട്ട് കാണുന്നുണ്ടോ. നമ്മുടെ ആർട്ടീമിയ എന്ന് പറയുന്ന ആൾ ഇതാ ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ആർട്ടീമിയ എങ്ങനെയാണ് വിരിയിപ്പിക്കേണ്ടതെന്നുള്ളത് ശരിയായ ഒരു മോഡലാണ്, ട്രയലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു, ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ ഒരു അടിപൊളി കണ്ടൻറ് വീട്ടിൽ കാണാം. ബൈ ബൈ.